Hi dears, welcome back to our channel. Nammal innu valare simple method il edoru alavukarkkum sondha alavil stitch cheyyanayittu pattina reethiyilulla oru sleeve cutting aanu nammal ivide kaanikkunnathu. Adu oru paper ilaanu nammal kaanikkunnathu. Ee paper ne rendayittu fold cheythu close aaya side nammude side il veruna pole vechu koduthu. Adinu shesham da idu pole nammal onnu level cheythu kodukkukayanu. Ini nammal length edukkukayanu. Nammal lining attach cheythulladinte length aanengil nammalku ലൈനിങ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു അര ഇഞ്ചും നമ്മുടെ ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു അര ഇഞ്ചും കൂട്ടി ഒരു ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുക്കേണ്ടത്. ഇനി ലൈനിങ് ഇല്ലാത്ത ഒരു ബ്ലൗസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. 2x2 പോലെയൊക്കെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം. എടുക്കേണ്ട ഇറക്കം എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം. അത് നമ്മൾ ബോട്ടം ഭാഗം അതായത് അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1.5 ഇഞ്ചും ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചും കൂട്ടിയാണ് 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ രണ്ട് മെത്തേഡിലാണ് ലൈനിങ് ഉള്ളതും ലൈനിങ് ഇല്ലാത്തതിൻ്റെയും ഇറക്കം എടുക്കേണ്ടത്. ഇനി നമ്മളുടെ ക്ലോത്തിൻ്റെ വിഡ്ത്ത് എടുക്കുന്ന മെത്തേഡാണ് പറയുന്നത്. നമ്മൾ ആം ഹോൾ കട്ട് ചെയ്ത് വെച്ച് ആം ഹോളിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് അതായത് ആ ഷോൾഡർ ഭാഗത്ത് നിന്ന് നമ്മൾ അളന്ന് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അളന്നെടുത്ത് നോക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് സീം അലവൻസ് ഉൾപ്പെടെ അതാണ് ദ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് ദ ഈ ഭാഗം ഇങ്ങനെ നമുക്ക് എത്രയാണോ ഓരോരുത്തരുടെ അളവിന് എത്രയാണോ കിട്ടുന്നത് അതാണ് ഇങ്ങനെ വരച്ച് കൊടുക്കേണ്ടത്. അതായത് കൈക്കുഴി അളന്നതിന് ശേഷം അതാണ് വരച്ച് കൊടുക്കേണ്ടത്. ഇനി ഈ ഡൗൺ വേർഡ് നമ്മൾ ഒരു 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മളുടെ ഓരോരുത്തരുടെയും ചെസ്റ്റ് അളവ് എത്രയാണോ അതിനെ 10 കൊണ്ട് ഹരിക്കുക, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ആ കിട്ടുന്നതാണ് കൊടുക്കുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ ഭാഗം ദാ ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നു. എന്നിട്ട് ഈ കോർണറിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എത്രയാണോ അത് ഓരോരുത്തരുടെ ആ കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ദാ ഇവിടെ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ദാ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് 1/2 ഇഞ്ച് മുകളിലേക്ക് 1/2 ഇഞ്ച് താഴോട്ടും ദാ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതാ ഈ 1.5 ഇഞ്ച് വരച്ച വര വഴി ദാ ഇങ്ങനെ നമ്മൾ കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ദാ ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരച്ചു. ഇനി ബോട്ടം ഭാഗത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ദാ ഇതുപോലെ നമ്മൾ ഇങ്ങനെ എങ്ങനെയാണോ നമ്മൾ വരച്ച് വെച്ചേക്കുന്നത് അതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ദാ ഇങ്ങനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ദാ ഇതുവഴി ഇങ്ങനെ നമ്മൾ ഡൗൺ വേർഡ് ഇങ്ങനെ വെട്ടി ദാ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ കറക്റ്റ് വെട്ടിക്കഴിഞ്ഞാൽ ആ സെൻറ്റർ ഒരുപാട് കൂർത്തു ഒന്നും പോകത്തില്ല. അതിനാണ് നമ്മൾ ആ 1.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തത്. ഇനി കറക്റ്റ് സെൻറ്റർ ഇതാണ്. ഈ സെൻറ്ററിൻ്റെ ഒരു ഭാഗത്ത് ദാ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങനെ കൊടുത്ത് കുഴിച്ചുകൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം വളരെ സിമ്പിൾ മെത്തേഡിൽ ദാ സ്ലീവ് ഏതൊരാൾക്കും സാരി ബ്ലൗസിനോ ചുരിദാറിനോ ഒക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ക്ലോത്ത് ദാ ഇതുപോലെ എടുത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്നു. അതിനുശേഷം ഒന്നുകൂടെ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം ദാ ഈ പേപ്പർ എടുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ പേപ്പറിൽ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ നമ്മൾ ട്രേസ് ചെയ്തതിന് ശേഷം അങ്ങ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഏതൊരാൾക്കും വളരെ സിമ്പിൾ മെത്തേഡിൽ അവനവൻ്റെ അളവിൽ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഏതൊരാൾക്കും അവനവൻ്റെ വേണ്ട ഇറക്കവും അതുപോലെ തന്നെ വിഡ്ത്തും അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.